എല്ലാ പ്രേക്ഷകർക്കും 24 റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. എൻഐഎയ്ക്ക് മുന്നിൽ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ലാതെ മന്ത്രി കെ ടി ജലീൽ. മതഗ്രന്ഥം കൈപ്പറ്റിയത് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിനാണ് മന്ത്രിക്ക് ഉത്തരമുട്ടിയത്. മന്ത്രിയുടെ മൊഴി, എൻഐഎ കേന്ദ്ര ഓഫീസിന് കൈമാറി, നയതന്ത്ര ബാഗിലൂടെ മതഗ്രന്ഥം കൊണ്ടുവന്ന സംഭവത്തിൽ കസ്റ്റംസ് പ്രത്യേകം കേസെടുത്തു. കേസിൽ കെ ടി ജലീലിനെയും ചോദ്യം ചെയ്യും. കെ ടി ജലീലിന്റെ രാജി ആവശ്യം ശക്തമായിരിക്കെ സിപിഐഎമ്മിന്റെയും ഇടതുമുന്നണിയുടെയും നിർണായക നേതൃയോഗങ്ങൾ ഇന്ന്. രാവിലെ സെക്രട്ടേറിയറ്റ് യോഗവും വൈകിട്ട് ഇടതുമുന്നണി യോഗവുമാണ് നടക്കുന്നത്. ജലീലിന്റെ രാജി ആവശ്യം രണ്ട് യോഗങ്ങളും തള്ളുമെങ്കിലും ഇടതുമുന്നണി യോഗത്തിൽ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. സർക്കാർ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ മറികടക്കാമെന്ന ചർച്ചയായിരിക്കും പ്രധാനമായും യോഗത്തിൽ നടക്കുക. കെ ടി ജലീൽ വിഷയവും ഇ പി ജയരാജന്റെയും കോടിയേരിയുടെയും മക്കൾക്കെതിരായ വിവാദങ്ങളുമെല്ലാം യോഗത്തിന്റെ പരിഗണനയിൽ വരും. കേന്ദ്ര സർക്കാരിന്റെ താൽപര്യപ്രകാരം കേസ് അന്വേഷിക്കുന്ന മൂന്ന് ഏജൻസികളും സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുവെന്ന വിമർശനം യോഗത്തിലുയരും. കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരായ നീക്കങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനവും യോഗത്തിൽ ഉണ്ടാകും. മന്ത്രി കെ ടി ജലീലിന് പൂർണ്ണ പിന്തുണയുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇപ്പോൾ നടക്കുന്നത് പുണ്യഗ്രന്ഥമായ ഖുറാനെ അവഹേളിക്കലാണ് എന്നും രാഷ്ട്രീയ കള്ളക്കളിയായി വിശുദ്ധ ഗ്രന്ഥത്തെ ആയുധമാക്കുകയാണ് എന്നും പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഖുറാൻ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയതിൽ തെറ്റില്ല. മോദി സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് കോടിയേരി ആരോപിച്ചു. താനും മന്ത്രി ഇ പി ജയരാജനും തമ്മിൽ ഭിന്നതയെന്ന വാർത്ത സങ്കല്പലോകത്തെ കണ്ടെത്തലാണെന്ന് കോടിയേരി ലേഖനത്തിൽ പറഞ്ഞു. തന്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് ബിനീഷ് കോടിയേരി ശ്രമിക്കുന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ മകന് ഏത് ശിക്ഷയും കിട്ടട്ടെയെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യും. എൻഐഎ കസ്റ്റഡിയിലുള്ള സന്ദീപ് നായർ അടക്കമുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. പ്രതികളിൽ നിന്ന് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ എൻഐഎക്ക് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാനും സാധ്യത. അതേസമയം എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തും. ഇന്നലെ എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ ഡയറക്ടർ കസ്റ്റംസ് കമ്മീഷണറുമായി കൂടിയാലോചന നടത്തിയിരുന്നു. തൃശൂരിൽ ആശുപത്രി വാസത്തിനിടെ സ്വപ്ന സുരേഷിനൊപ്പം സെൽഫി എടുത്ത ആറ് വനിതാ പോലീസുകാരെ എൻഐഎ ചോദ്യം ചെയ്യും. ഇവരുടെ ഫോൺ രേഖകളും പരിശോധിക്കും. സെൽഫി എടുക്കാനുണ്ടായ സാഹചര്യം ചോദിച്ചറിയും. വാർഡിന് പുറത്ത് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന മറ്റ് പോലീസുകാരെയും ചോദ്യം ചെയ്യും. എം പിമാരുടെ ശമ്പളം 30% വെട്ടിക്കുറയ്ക്കാനുള്ള ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ബുധനാഴ്ച ലോക്സഭയിൽ പാസാക്കിയിരുന്നു. ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത്. കോവിഡ് പശ്ചാത്തലത്തിലാണ് എംപിമാരുടെ വേതനം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. പ്രതിഷേധങ്ങൾക്കിടെ രണ്ട് കാർഷിക ബില്ലുകൾ ലോക്സഭ പാസാക്കി. കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എൻഡിഎ ഘടകകക്ഷിയായ ശിരോമണി അകാലിദളും ബില്ലിനെ എതിർത്തു. അകാലിദൾ മന്ത്രി ഹർസിമ്രത് കൌർ ബാദൽ രാജിവച്ചു. സംസ്ഥാനത്തിന് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനഫലമായി ഇന്നും നാളെയും കേരള തീരത്ത് മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് നിർദ്ദേശിച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞ മാഴിമലയിൽ കടലിലിറങ്ങിയ നാല് യുവാക്കളെ കാണാതായി. പുല്ലുവിള കൊച്ചുപള്ളി സ്വദേശികളായ മനു, സന്തോഷ്, സാബു, ജോൺസൺ എന്നിവരെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. പത്തംഗ സുഹൃത്ത് സംഘത്തിലെ ഒരാൾ കടലിലേക്ക് വീണതിനെ തുടർന്ന് രക്ഷിക്കാനിറങ്ങിയ നാലു പേരെയാണ് കാണാതായത്. രണ്ടു പേർ രക്ഷപ്പെട്ടു. കടലിലേക്ക് ആദ്യം വീണയാളും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാണാതായവർക്കായുള്ള തീരദേശ സേനയും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ തുടരുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായാണ് പ്രോസിക്യൂഷന്റെ ആക്ഷേപം. ഹർജിയിൽ കോടതി ദിലീപിന്റെ വിശദീകരണം തേടിയിരുന്നു. കേസിലെ പ്രധാന സാക്ഷിയെ സ്വാധീനിക്കാൻ അഭിഭാഷകൻ വഴി ദിലീപ് ശ്രമിച്ചെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം.
വന്ദേ ഭാരത് പദ്ധതിയിലെ എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ദുബായിൽ താൽക്കാലിക വിലക്ക്. ചട്ടം ലംഘിച്ച കോവിഡ് രോഗിക്ക് യാത്രാനുമതി നൽകിയതിനെ തുടർന്നാണ് നടപടി. 15 ദിവസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ദുബായിലേക്കുള്ള വിമാനങ്ങൾ ഷാർജയിലേക്ക് റീഷെഡ്യൂൾ ചെയ്തു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 52 ലക്ഷം കടന്നു. മരണസംഖ്യ 84,000 കടന്നു. സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം പ്രതിദിന കേസുകൾ ഇന്ന് 1 ലക്ഷം കടന്നേക്കും. പ്രതിദിന മരണക്കണക്ക് 1,000 മുകളിൽ തുടരുകയാണ്. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 24,619 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കർണാടകയിൽ 9,366, ആന്ധ്രയിൽ 8,702 പുതിയ കേസുകൾ, ഡൽഹിയിൽ 4,432 പുതിയ കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. അടുത്ത രണ്ടാഴ്ച കൂടി ഡൽഹിയിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് കോവിഡ് പരിശോധന 6 കോടി കടന്നു. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 950,157 ആയി. 3,34,331 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 2,20,23,837 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. അമേരിക്കയിൽ ഇന്നലെ 861 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 2,02,195 ആയി. 45,881 പുതിയ കേസുകളാണ് രാജ്യത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ബ്രസീലിൽ ഇന്നലെ 857 പേർ മരിച്ചു. മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ പ്രതിയായ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ സാധ്യത. 13 കേസുകളിൽ ക്രൈംബ്രാഞ്ച് പ്രാരംഭ നടപടികൾ തുടങ്ങി. പ്രാഥമിക പരിശോധനകൾ നടത്തി അന്വേഷണ സംഘം റിപ്പോർട്ട് തയ്യാറാക്കി. കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടിയുടെ മേൽനോട്ടത്തിൽ കാസർഗോഡ് യൂണിറ്റിലെ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് പുറമെ പണം സ്വീകരിച്ചതിലെ കമ്പനി വ്യവസ്ഥകളും നിയമവശങ്ങളും എഗ്രിമെന്റും ഒപ്പുമടക്കമുള്ളവയുടെ വിശദമായ പരിശോധനയും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഒളിവിലായിരുന്ന കമ്പനി ഡയറക്ടർ ഡോക്ടർ റിയ ആൻഡ് തോമസിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ 5-ാം പ്രതിയാണ് റിയ. പോപ്പുലറിന് കീഴിലെ 4 കമ്പനികളുടെ ഡയറക്ടറായ റിയയെ മലപ്പുറത്തു നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പിന്റെ ഭാഗമായി റിയയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. റിയയിൽ നിന്ന് സാമ്പത്തിക തിരിമറി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ശമ്പളം പിടിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പണിമുടക്കുമായി പ്രതിപക്ഷ സർവീസ് സംഘടനകൾ. ഇക്കാര്യം ധനകാര്യമന്ത്രിയെ സെറ്റോ രേഖാമൂലം അറിയിച്ചു. സർക്കാർ ഡോക്ടർമാരുടെ ശമ്പളം പിടിക്കാനുള്ള തീരുമാനത്തിനെതിരെ KGMOA രംഗത്തുവന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ പിടിച്ചെടുത്ത ശമ്പളം PFൽ ലയിപ്പിക്കാനുള്ള നീക്കം വഞ്ചനയാണെന്ന് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ. ഇത് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ ഉറപ്പിന് വിരുദ്ധമാണ്. ഈ തുക പണമായി നൽകണം. വീണ്ടും ശമ്പളം പിടിക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ പണിമുടക്ക് നടത്താനും സെറ്റോ തീരുമാനിച്ചു. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാവുകയാണ്.